പതിനാറ് ദിവസങ്ങൾ കൊണ്ട് 6000 കിലോമീറ്ററുകൾ സഞ്ചരിച്ച് കേരള പോലീസ് പ്രതികളെ പിടികൂടിയ ഒരു കേസ്. സിനിമയല്ല, മറിച്ച് കണ്ണൂർ സ്ക്വാഡ് എന്ന സിനിമയ്ക്ക് പോലും കാരണമായ യഥാർത്ഥ കണ്ണൂർ സ്ക്വാഡ് തെളിയിച്ച കേസിന്റെ വിശദാംശങ്ങളിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ് ഓഫ് ലു ഹിയർ. രണ്ടായിരത്തി 2013 ഓഗസ്റ്റ് മാസം 3ാം തീയതി ഇസ്ലാമത വിശ്വാസികൾ വലിയ പ്രാധാന്യത്തോടുകൂടെ കാണുന്ന റമദാൻ മാസത്തിലെ 27-ാം രാവു കൂടിയായിരുന്നു അന്ന്. പതിവ് പോലെ പള്ളിയിലെ പ്രാർത്ഥനകൾക്കെല്ലാം ശേഷം വീട്ടിലേക്ക് തിരിച്ചെത്തിയതായിരുന്നു വ്യവസായിയും നാട്ടിലെ പ്രമുഖനുമായ അബ്ദുസലാം ഹാജി. ഏറെക്കുറെ 11:30 ആകുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിന് മുൻപിലായി വെളുത്ത നിറത്തിലുള്ള ഒരു എർട്ടിഗ കാർ വന്ന് നിർത്തുകയാണ്. അതിലുണ്ടായിരുന്ന ആളുകൾ ഇറങ്ങി അബ്ദുസലാം ഹാജിയുടെ പടുകൂറ്റൻ ഇരുനില വീടിൻ്റെ കോളിംഗ് ബെല്ലിൽ അമർത്തുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ സലാം ഹാജിയുടെ മകനായ സുഫിയാൻ വാതിൽ തുറക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് എത്തുകയാണ്. റമദാൻ മാസമായതിനാൽ സഹായം അഭ്യർത്ഥിച്ച് ആരെങ്കിലും വന്നതായിരിക്കാം എന്ന് കരുതി ആ വാതിൽ തുറന്ന സുഫിയാൻ അന്നേ ദിവസം അവിടെ കാണാൻ സാധിച്ചത് മുഖം മൂടി ധാരികളായിട്ടുള്ള ഏതാനും ആളുകളായിരുന്നു. പൊടുന്നനെ സുഫിയാനെ അവർ ആക്രമിക്കാൻ ആരംഭിക്കുകയാണ്. ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് ഓടിയെത്തുന്ന അബ്ദുസലാം ഹാജിയെയും സിറ്റൗട്ടിലുണ്ടായിരുന്ന കസേരകൾ എടുത്തുകൊണ്ട് തലക്കും മറ്റും അടിച്ചുകൊണ്ട് അവർ പരിക്കേൽപ്പിക്കുകയാണ്. തുടർന്ന് ഇരുവരെയും വീടിനകത്തേക്ക് കൊണ്ടുപോവുകയും അബ്ദുസലാം ഹാജിയെ വീട്ടിലെ കസേരയിൽ സെല്ലോ ടേപ്പ് ഉപയോഗിച്ചുകൊണ്ട് കൈകാലുകളും മുഖവും എല്ലാം തന്നെ ഒരുപോലെ വരിഞ്ഞു മുറുക്കി അവർ കെട്ടിയിടുകയാണ്. അപ്പോഴേക്ക് ശബ്ദം കേട്ട് ഭാര്യ സുബൈദയും മകൾ സഫാനയും അങ്ങോട്ടേക്ക് ഓടിയെത്തുന്നുണ്ട്. ഇതിനിടയിൽ തന്നെ അക്രമികൾ മകൻ സുഫിയാൻ െ ബലമായി തന്നെ ആക്രമിക്കുകയും കാര്യമായ നിലയിൽ പരിക്കേൽപ്പിക്കുകയും വീട്ടിലെ ബാത്റൂമിലായിട്ട് അവനെ പൂട്ടിയിടുകയും ചെയ്യുകയാണ്. തുടർന്ന് മകൾ സഫാനയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് വീട്ടിലെ താക്കോലുകളെല്ലാം തന്നെ എടുത്തു നൽകാൻ ആവശ്യപ്പെടുകയും അതിനുശേഷം ഭാര്യയെയും അതുപോലെ തന്നെ സഫാനയെയും അടുക്കളയിൽ അക്രമികൾ പൂട്ടിയിടുകയും ചെയ്തു. പിന്നീടുള്ള ഏതാനും സമയം വീട് മുഴുവൻ അവർ അരിച്ചു പുറക്കുകയും വീട്ടിലെ എല്ലാ അലമാരകളും തുറന്ന് സകല വസ്തുക്കളും വലിച്ചു വാരിയിട്ട് അതിൽ നിന്നെല്ലാം വിളവെടുപ്പുള്ള എല്ലാ വസ്തുക്കളും അവർ എടുക്കാൻ ആരംഭിക്കുകയും ചെയ്യുകയാണ്. പക്ഷേ കോടികൾ പ്രതീക്ഷിച്ച് അബ്ദുസലാം ഹാജിയുടെ വീട്ടിനകത്തേക്ക് പ്രവേശിച്ച് കവർച്ച ആരംഭിച്ചിട്ടുണ്ടായിരുന്ന പ്രതികളെല്ലാം തന്നെ പതിയെ പതിയെ നിരാശരാകാൻ ആരംഭിക്കുകയാണ്. അവർക്ക് ആകെക്കൂടെ ആ വീട്ടിനകത്ത് നിന്നും കണ്ടെത്താനായത് ഏതാനും UAE ദിർഹംസും ഭാര്യയുടെയും മകളുടെയും ശരീരത്തിലുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങൾ ഉൾപ്പെടെ 15 പവനോളം വരുന്ന സ്വർണ്ണാഭരണങ്ങളും അടങ്ങുന്ന 750,000 രൂപ മൂല്യം വരുന്ന വസ്തുക്കൾ മാത്രമായിരുന്നു. എങ്കിലും നിരാശയോടുകൂടി തന്നെ അക്രമികൾ ആ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയാണ്. പക്ഷേ ഇതിനിടയിൽ തന്നെ മാസ്കിംഗ് ടേപ്പ് ഉപയോഗിച്ചുകൊണ്ട് സെല്ലോ ടേപ്പ് ഉപയോഗിച്ചുകൊണ്ട് മുഖവും മൂക്കും എല്ലാം തന്നെ വരിഞ്ഞു മുറുക്കിയിരുന്നു എന്നതിനാൽ ശ്വാസമെടുക്കാനാകാതെ പതിയെ പതിയെ അബ്ദുസലാം ഹാജി എന്ന മനുഷ്യൻ മരണത്തിന് കീഴടങ്ങുകയാണ്. അക്രമികൾ വീട്ടിൽ നിന്നും പോയതിന് ശേഷം മകൻ സുഫിയാൻ തന്നെയാണ് തൊട്ടടുത്ത വീടുകളിലേക്കെല്ലാം ഓടി ആളുകളെല്ലാം തന്നെ വിളിച്ചു കൂട്ടുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ ആളുകൾ ഒത്തുചേരുന്നുണ്ട്, അബ്ദുസലാം ഹാജിയെ തൊട്ടടുത്ത ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴേക്ക് സമയമേറെ വൈകിക്കഴിഞ്ഞിരുന്നു. എന്നേക്കുമായി അബ്ദുസലാം ഹാജി എന്ന മനുഷ്യൻ ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. കേരളത്തെ ഒന്നടങ്ക് നടുക്കിയ ഒരു കവർച്ചയും അതോടൊപ്പം തന്നെ ഒരു കൊലപാതകവും നടന്നു കഴിഞ്ഞിരിക്കുന്നു. പോലീസുകാർ എത്രയും പെട്ടെന്ന് തന്നെ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നുണ്ട്. വേണ്ട തരത്തിലുള്ള അന്വേഷണങ്ങളെല്ലാം തന്നെ അവർ ആരംഭിക്കുന്നുണ്ട്. 35 വർഷത്തോളമായി ഗൾഫ് രാജ്യങ്ങളിലായി വിവിധ തരത്തിലുള്ള ബിസിനസ്സുകൾ നടത്തുന്ന ഒരു ബിസിനസ് മാനായിരുന്നു അബ്ദുസലാം ഹാജി. മാത്രമല്ല KMCC തൃക്കരിപ്പൂർ പ്രസിഡൻ്റായിരുന്ന അദ്ദേഹം വലിയ തോതിൽ തന്നെ ദാനശീലനായിരുന്നു. ആളുകളെ സഹായിക്കുന്നതിൽ വലിയ തോതിൽ തന്നെ സന്തോഷം കണ്ടെത്തിയിരുന്ന വ്യക്തിയായിരുന്നു. മാത്രവുമല്ല ഡയാലിസിസ് രോഗികൾക്ക് വേണ്ടി 1 കോടി രൂപയോളം അദ്ദേഹം മുടക്കി ഒരു ഡയാലിസിസ് സെൻ്റർ കൂടെ സ്വന്തം നാട്ടിൽ പണികഴിപ്പിച്ചു വരികയായിരുന്നു. എന്തൊക്കെ തന്നെയായാലും കൃത്യമായ പ്ലാൻ ചെയ്ത് എല്ലാ വിധത്തിലുള്ള ആസൂത്രണങ്ങളോടും കൂടിയിട്ടാണ് ഇത്തരമൊരു കവർച്ചാശ്രമവും അതിലൊരു കൊലപാതകവും എല്ലാം തന്നെ പ്രതികൾ നടത്തിയിട്ടുള്ളത് എന്ന കാര്യം വളരെ പെട്ടെന്ന് തന്നെ പോലീസുകാർക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. ആ ഒരു കാലഘട്ടത്തിൽ തന്നെ എല്ലാ വിധത്തിലുള്ള മോഡേൺ സെക്യൂരിറ്റി ഫീച്ചേഴ്സും അബ്ദുസലാം ഹാജിയുടെ പടുകൂറ്റൻ വീട്ടിനകത്തുണ്ടായിരുന്നു. റിമോട്ടിൽ പ്രവർത്തിക്കുന്ന ഗേറ്റുകളും മറ്റുമൊക്കെയായിരുന്നു ആ വീടിനുണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരു സംഭവം നടക്കുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു അത് പൂർണ്ണമായിട്ടും കേടുവന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ വീടിനകത്തും പുറത്തുമായിട്ട് ഒട്ടനവധി CCTV ക്യാമറകൾ അടങ്ങുന്ന സുരക്ഷാ സംവിധാനം കൂടെ ആ വീട്ടിനകത്തുണ്ടായിരുന്നു. എന്നാൽ അവയെല്ലാം പൂർണ്ണമായിട്ടും കേടുവരുത്തി നശിപ്പിച്ചതിന് ശേഷം മാത്രമായിരുന്നു ഈ അക്രമകാരികൾ വീടിനകത്തേക്ക് പ്രവേശിച്ചതും അവിടെ ഇത്തരത്തിലുള്ള വലിയ ഭീകരാന്തരീക്ഷങ്ങളെല്ലാം തന്നെ സൃഷ്ടിച്ചതുമെല്ലാം. ഫോറൻസിക് വിദഗ്ധരുടെ നേതൃത്വത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ ഫിംഗർ പ്രിൻറ്റുകളും മറ്റുമൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകളൊക്കെ തന്നെ ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷേ അതിലൊക്കെ തന്നെയും നിരാശയെ
ഇസ്രായേലിലേക്കാണ് അവർക്ക് എത്തിച്ചേരാൻ സാധിച്ചത്. കാരണം വ്യക്തമായ മുഖമൂടി ധരിച്ചിട്ടുണ്ടായിരുന്ന ആ ആക്രമകാരികൾ അവരുടെ കൈകളിലായിട്ട് ഗ്ലൗസുകൾ കൂടെ ധരിച്ചിട്ടുണ്ടായിരുന്നു. അതിനാൽ യാതൊരു വിധത്തിലുള്ള ഫിംഗർ പ്രിന്റുകളും ആക്രമകാരികളുടെ ഫിംഗർ പ്രിന്റുകളും പോലീസുകാർക്ക് കണ്ടെത്താൻ സാധിക്കാതെ പോവുകയാണ്. പക്ഷേ അവർക്ക് അവിടെ നിന്നും ആകെ കൂടെ കിട്ടിയ ഒരു കാര്യമുണ്ടായിരുന്നു, പ്രതികളിൽ ഒരാൾ ഉപേക്ഷിച്ചു പോയ ഒരു ഗ്ലൗസ്. അതിൽ നിന്നും ഒരു ഡി എൻ എ കണ്ടെത്തുക എന്നൊക്കെ പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ സൂക്ഷ്മ പരിശോധനയിൽ ആ വ്യക്തിയുടെ ഏതാനും സ്കിൻ സെൽസ് കൂടെ ആ ഗ്ലൗസിൽ നിന്ന് കണ്ടെത്തുകയാണ്. അതിൽ നിന്ന് പ്രതിയുടെ ഡി എൻ എ കണ്ടെത്താൻ പോലീസുകാർക്ക് സാധിക്കുകയാണ്. മാത്രമല്ല, ഇതുപോലെ പോലീസുകാർ വലിയ പ്രാധാന്യത്തോട് കണ്ടിരുന്ന മറ്റൊരു കാര്യമാണ് അബ്ദുസലാം ഹാജിയുടെ മകളായ സഫാനിയുടെ മൊഴി. പ്രതികളെല്ലാം തന്നെ ഹിന്ദിയും മലയാളവും കൂടി ചേർന്ന ഭാഷയിലാണ് സംസാരിച്ചിരുന്നത് എന്നൊരു കാര്യമാണ് അവരുടെ മൊഴിയിൽ നിന്നും പോലീസുകാർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതിൽ നിന്നും ഇതര സംസ്ഥാന തൊഴിലാളികളായിരിക്കാം അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളായിരിക്കാം ഇത്തരമൊരു കുറ്റകൃത്യം ചെയ്തിരുന്നത് എന്നൊരു നിലയിലേക്കാണ്, പ്രാഥമികമായിട്ടുള്ള അന്വേഷണങ്ങളിലേക്കാണ്, നിഗമനങ്ങളിലേക്കാണ് പോലീസുകാർക്ക് ആദ്യം തന്നെ എത്തിച്ചേരാൻ സാധിച്ചത്. എന്നാൽ പൂർണ്ണമായും അത് പോലീസിനെ വഴിതെറ്റിക്കാൻ വേണ്ടി പ്രതികൾ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് വൈകാതെ തന്നെ പോലീസുകാർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. എന്തൊക്കെ തന്നെയായാലും പിന്നീട് അബ്ദുസലാം ഹാജിയുടെ വലിയ കോലിളക്കം സൃഷ്ടിച്ച ഈ ഒരു കേസ് അന്നത്തെ കണ്ണൂർ എസ് പി ആയിരുന്ന രാഹുൽ ആർ നായർ കണ്ണൂർ സ്ക്വാഡിനെ ഏൽപ്പിക്കുകയാണ്. അതെ, മുൻ കണ്ണൂർ എസ് പി ആയിരുന്ന എസ് ശ്രീജിത്തിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച യഥാർത്ഥ കണ്ണൂർ സ്ക്വാഡ്. അന്നേ ദിവസം കണ്ണൂർ സ്ക്വാഡിൽ ഉണ്ടായിരുന്നത് 9 പോലീസുകാരാണ്. എസ് ഐ ബേബി ജോർജ്, നാർക്കോട്ടിക് സെല്ലിലെ എസ് ഐ റാഫി അഹമ്മദ്, അതുപോലെ തന്നെ ആൻറ്റി നക്സൽ സ്ക്വാഡിലെ എ ജയരാജൻ, രാജശേഖരൻ, സുനിൽ കുമാർ, മനോജ്, ഇരിട്ടി സ്റ്റേഷനിലെ റെജീസ് കറിയ, അതുപോലെ തന്നെ വിനോദ്, ജോസ് എന്നിങ്ങനെ 9 പേരടങ്ങുന്നതായിരുന്നു അന്നത്തെ കണ്ണൂർ സ്ക്വാഡ്. അവരുടെ നേതൃത്വത്തിൽ ശക്തമായ നിലയിൽ തന്നെ പ്രതികളെ കണ്ടുപിടിക്കാൻ വേണ്ടി, എത്രയും പെട്ടെന്ന് പ്രതികളെ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള അന്വേഷണങ്ങൾ ആരംഭിക്കുകയാണ്. പ്രാഥമിക ഘട്ടത്തിൽ സിം കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ട്, മൊബൈൽ ടവറുകൾ ഉപയോഗിച്ച് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണങ്ങളിലേക്ക് തന്നെയായിരുന്നു കണ്ണൂർ സ്ക്വാഡും എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നത്. അതിനടിസ്ഥാനത്തിൽ ഓഗസ്റ്റ് 3 ഈ അക്രമം നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഓഗസ്റ്റ് 4 പുലർച്ചെ ഇത്തരത്തിൽ അബ്ദുസലാം ഹാജിയുടെ വീട്ടിൽ വലിയ തരത്തിലുള്ള ഭീകരാന്തരീക്ഷം അക്രമികൾ സൃഷ്ടിച്ച അവസരത്തിൽ ആ പ്രദേശത്തിൽ ആക്റ്റീവായിട്ടുണ്ടായിരുന്ന മൊബൈൽ ഫോണുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണങ്ങൾ അവർ ആരംഭിക്കുകയാണ്. ആദ്യഘട്ടങ്ങളിൽ അവർക്ക് എത്തിച്ചേരാൻ സാധിച്ചത് ആലപ്പുഴക്കാരനായിട്ടുള്ള ഒരു യുവാവിലേക്കായിരുന്നു. എന്നാൽ പിന്നീട് അയാൾ നിരപരാധിയാണ് എന്ന് പോലീസുകാർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. പക്ഷേ കുവൈത്തിലെ ജോലിയുടെ ആവശ്യാർത്ഥം അയാൾ തൻ്റെ പാസ്പോർട്ടിൻ്റെ കോപ്പി മറ്റൊരാൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. അത് കേന്ദ്രീകരിച്ചും അതുപോലെ തന്നെ പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും മാംഗ്ലൂരിലെയും റോഡുകളിലായി സ്ഥാപിച്ച CCTV ക്യാമറകളിലെ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചും കണ്ണൂർ സ്ക്വാഡ് നടത്തിയിട്ടുള്ള അന്വേഷണങ്ങൾക്കൊടുവിൽ കൃത്യമായ നിലയിൽ തന്നെ സലാം ഹാജിയുടെ കൊലപാതകത്തിന് കാരണക്കാരായ ആളുകളിലേക്ക്, പ്രതികളിലേക്ക് എത്തിച്ചേരാൻ പോലീസുകാർക്ക് സാധിക്കുകയാണ്. അബ്ദുസലാം ഹാജിയുടെ സഹോദരിയുടെ മകളുടെ ഭർത്താവിൻ്റെ ബന്ധുക്കളായിട്ടുള്ള ഇ കെ മുഹമ്മദ് നൌഷാദും അതുപോലെ തന്നെ ഇ കെ മുഹമ്മദ് റമീസുമാണ് ഈ കുറ്റകൃത്യങ്ങളുടെ എല്ലാം, ഈ കവർച്ചകളുടെ എല്ലാം തന്നെ സൂത്രധാരകന്മാരായിരുന്നത്. കുവൈത്തിൽ വ്യത്യസ്ത തരത്തിലുള്ള ലക്ഷങ്ങൾ വില വരുന്ന തട്ടിപ്പുകൾ നടത്തി നാട്ടിലേക്ക് മുങ്ങിയിട്ടുള്ള അവസരത്തിലാണ് ഇത്തരമൊരു കുറ്റകൃത്യത്തിലേക്ക് അല്ലെങ്കിൽ ഒരു കവർച്ചയിലേക്ക് കൂടെ ഇവർ എത്തിച്ചേരുന്നത്. അതിനുവേണ്ടി അവർ കൂട്ടുചേർത്തതാകട്ടെ തൃശ്ശൂരിലുള്ള കുവൈത്തിൽ തങ്ങളുടെ കൂടെ ജോലി ചെയ്തിരുന്ന ഏതാനും ആളുകളെയായിരുന്നു. ദൗത്യം നടക്കുന്നതിന് 2 മുമ്പായി നീലേശ്വരത്ത് നിന്നും ഒരു കാർ വാടകയ്ക്കെടുത്തുകൊണ്ട് കാസർകോട്ടെ വെള്ളാപ്പിൽ അബ്ദുസലാം ഹാജിയുടെ വീടിൻ്റെ സമീപത്തേക്ക് എത്തിച്ചേരുകയും കൃത്യമായ നിലയിൽ തന്നെ ദൗത്യം പ്ലാൻ ചെയ്യുകയും കവർച്ച ആസൂത്രണം നടത്തുകയും ചെയ്യുകയാണ്. പലപ്പോഴായി അബ്ദുസലാം ഹാജിയുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്ന ഇരുവർക്കും അദ്ദേഹത്തിൻ്റെ വീടും പരിസരവും വളരെ കൃത്യമായ നിലയിൽ തന്നെ അറിയാമായിരുന്നു. ഏറ്റവും ഒടുവിൽ ഓഗസ്റ്റ് 3 രാത്രിയിൽ അവർ തങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ ആ കവർച്ച പൂർത്തീകരിക്കുകയാണ്. എന്നാൽ ഇവിടെ ഉയർന്നു വരുന്ന ഏറ്റവും വലിയ മറ്റൊരു ചോദ്യമുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ 7 സംഘം ഇത്തരമൊരു കവർച്ചയിലേക്കും അതിലൊരു കൊലപാതകത്തിലേക്കും ഒക്കെ തന്നെയും എത്തിച്ചേർന്നിട്ടുള്ളത്? അതിൻ്റെ പ്രധാനമായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്കയിൽ, ദക്ഷിണാഫ്രിക്കയിൽ ഇവർക്കിരുപേർക്കും, റമീസിനും അതുപോലെ തന്നെ നൌഷാദിനും, ബിസിനസ് തുടങ്ങാൻ വലിയ ഒരുപാടധികം തുകയുടെ ആവശ്യമുണ്ടായിരുന്നു.
റമദാൻ മാസത്തിലെ 27-ാം രാവക്കായതിനാൽ തന്നെ ഒരുപാടധികം ആളുകൾക്ക് പണമൊക്കെ നൽകുന്നൊരു വ്യക്തിയാണ്, സംഭാവനകൾ നൽകുന്നൊരു വ്യക്തിയാണ് അബ്ദുസലാം ഹാജി എന്നതിനാൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരുപാടധികം കോടിക്കണക്കിന് രൂപയുണ്ടാകുമെന്ന് കരുതിയിട്ട് തന്നെയാണ് ഇത്തരം ഒരു കവർച്ചയിലേക്ക് ഇരുവരും എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നത്. മാത്രവുമല്ല, റമീസും നൌഷാദും സൗത്ത് ആഫ്രിക്കയിൽ അവർ തുടങ്ങുന്ന ബിസിനസ്സിൻ്റെ ഷെയറുകൾ വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് തൃശ്ശൂർ സ്വദേശികളായിട്ടുള്ള അവരുടെ സുഹൃത്തുക്കളെ കൂടെ ഇത്തരമൊരു കുറ്റകൃത്യത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ പൂർണ്ണമായിട്ടും കവർച്ച മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. അതിനിടയിൽ ഈ ഒരു മാസ്കിംഗ് ടാപ്പ് അബ്ദുസലാം ഹാജിയുടെ മുഖത്ത് വലിയ തോതിൽ തന്നെ വരിഞ്ഞു മുറുക്കിയതിനാലായിരുന്നു അദ്ദേഹത്തിന് ശ്വാസം കിട്ടാതെ, ശ്വാസം എടുക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നതും അദ്ദേഹം മരണത്തിന് കീഴടങ്ങിയിട്ടുണ്ടായിരുന്നതുമൊക്കെ തന്നെ. എന്തൊക്കെ തന്നെയായാലും പോലീസുകാരെ പൂർണ്ണമായിട്ടും വഴിതെറ്റിക്കാൻ പലതരത്തിലുള്ള പ്രവൃത്തികളും പ്രതികൾ ചെയ്തിരുന്നുവെങ്കിൽ കൂടെയും കൃത്യമായ നിലയിലുള്ള അന്വേഷണങ്ങളിലൂടെ ചുരുങ്ങിയ സമയങ്ങൾക്കുള്ളിൽ പ്രതികളിലേക്ക് എത്തിച്ചേരാൻ കേരള പോലീസിലെ കണ്ണൂർ സ്ക്വാഡിന് സാധിച്ചു. ബാക്കിയുള്ള പ്രതികളെ എല്ലാം തന്നെ പോലീസുകാർ പിടികൂടിയെങ്കിലും തൃശ്ശൂർ സ്വദേശികളായിട്ടുള്ള അഷ്കറിനെയും അതുപോലെ തന്നെ റിയാസിനെയും പിടികൂടാൻ പോലീസുകാർക്കായില്ല. അവർ മുംബൈയിലേക്ക് കടന്നു കളഞ്ഞു എന്ന വിവരങ്ങൾക്കനുസരിച്ച് കണ്ണൂർ സ്ക്വാഡ് അവരെ പിടികൂടാൻ വേണ്ടിയുള്ള എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളും മുംബൈയിൽ ഒരുക്കി വെക്കുകയാണ്. പക്ഷേ അപ്പോഴേക്കും അവർ പൂനെയിലേക്ക് കടന്നു കളയുകയായിരുന്നു. മാത്രമല്ല, അലഹബാദ് ചെന്നിറങ്ങി അവിടെ നിന്നും പിന്നീട് നേരെ നേപ്പാളിലേക്ക് കടന്നു കളയാനായിരുന്നു ഈ രണ്ട് പ്രതികളുടെയും പ്രധാനമായിട്ടുള്ള പ്ലാൻ. എന്നാൽ കൃത്യമായ നിലയിൽ തന്നെ ഓരോ കാര്യങ്ങളും കണ്ടെത്തി. പകുതിക്ക് വെച്ചുകൊണ്ട് മൊബൈൽ ഫോണൊക്കെ ഉപയോഗിക്കുന്നത് നിർത്തിയിട്ട് പിന്നീട് അങ്ങോട്ട് ലാൻഡ് ഫോണുകൾ മാത്രമാണ് ഈ പ്രതികൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് എങ്കിൽ കൂടെയും അവർ രണ്ടുപേരും അലഹബാദ് എത്തുന്നതിന് മുൻപേ തന്നെ കണ്ണൂർ സ്ക്വാഡ് അങ്ങോട്ടേക്ക് എത്തിച്ചേരുകയും ആ രണ്ട് പ്രതികളെ കൂടെയും പിടികൂടുകയും ചെയ്യുകയാണ്. അങ്ങനെ 16 ദിവസങ്ങൾ നീണ്ട അന്വേഷണങ്ങൾക്കൊടുവിൽ 6000 കിലോമീറ്ററുകൾ സഞ്ചരിച്ചുകൊണ്ട് കേരള പോലീസിന് അബ്ദുസലാം ഹാജി എന്ന മനുഷ്യൻ്റെ കൊലപാതകത്തിന് കാരണക്കാരായ മുഴുവൻ ആളുകളെയും പിടികൂടാൻ സാധിച്ചു. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ചോടോ എൻ്റെ പിയാണ് വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് കാണുമെന്ന് വിചാരിക്കുന്നു. യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ള ഈ കഥയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് തന്നെയാണ് കണ്ണൂർ സ്ക്വാഡ് എന്ന സിനിമ ജനിച്ചിട്ടുള്ളത്. പക്ഷേ നമുക്കറിയാം, യാഥാർത്ഥ്യവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് തരത്തിലുള്ള സാങ്കല്പികമായിട്ടുള്ള കാര്യങ്ങൾ, കൂട്ടിച്ചേർക്കലുകൾ തീർച്ചയായിട്ടും സിനിമകളിൽ വരാറുണ്ട്. അത്തരത്തിലുള്ള ഒരുപാടധികം കാര്യങ്ങൾ അവിടെ വന്നിട്ടുമുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ നോക്കുമ്പോൾ 10 ദിവസങ്ങൾ കൊണ്ടാണ് സിനിമയിൽ ഇത്തരത്തിലുള്ള പ്രതികളെ പിടികൂടുന്നതായിട്ട് കാണിക്കുന്നതെങ്കിൽ ഇവിടെ നേരെ 16 ദിവസങ്ങൾ സമയമെടുത്തുകൊണ്ടാണ് കണ്ണൂർ സ്ക്വാഡ് പ്രതികളിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അബ്ദുസലാം ഹാജിയുടെ മകൾ ലൈംഗിക ചൂഷണത്തിനിടയായി എന്ന് പറഞ്ഞ തരത്തിലുള്ള യാതൊരു വിധത്തിലുള്ള പരാതികളൊന്നും തന്നെ ആ ഒരു കാലഘട്ടത്തിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അത്തരത്തിലുള്ള പലതും സിനിമയുടെ ആ ഒരു ആസ്വാദനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മനോഹാരിതയ്ക്ക് വേണ്ടിയിട്ടൊക്കെ അതിൻ്റെ ഒരു പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടൊക്കെ കൂട്ടിച്ചേർക്കലുകൾ അവിടെ നടന്നിട്ടുണ്ട്. വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴ്ന്നു രേഖപ്പെടുത്താൻ മറക്കരുത്. എന്തൊക്കെ തന്നെയായാലും ഏതൊരു കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാലും പോലീസുകാർ കൃത്യമായി അവരെ പിടികൂടുമെന്നുള്ള വലിയൊരു ആത്മവിശ്വാസം നമുക്ക് നൽകുന്ന ഒരു കേസ് തന്നെയായിരുന്നു കണ്ണൂർ സ്ക്വാഡിൻ്റെ അബ്ദുസലാം ഹാജിയുടെ മരണവുമായി ബന്ധപ്പെട്ട് അവർ തെളിയിച്ചിട്ടുള്ള ഈ ഒരു കേസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിൽ നിന്ന് ഒരുപാട് വീഡിയോസുകളുമായി കണ്ടുവിട്ടാൻ നിർത്തിക്ഷോടെ. ബൈ.